ओम सत्यार्थ प्रकाशम स्वमंद व्यामंदव्य प्रकाश സ്വന്തം മാന്യതകളും അമാന്യതകളും. സർവതന്ത്ര സിദ്ധാന്തം എന്നത് എല്ലാ രാജ്യങ്ങളിലും സാർവജനികമായ ധർമ്മമാണ്. അതിനെ എപ്പോഴും എല്ലാവരും മാനിച്ചു പോന്നു, ഇന്നും മാനിക്കുന്നു, നാളെയും മാനിക്കും. അതിനാൽ സനാതന നിത്യധർമ്മം എന്നാണ് അതിന്റെ പേര്. അതിന്റെ വിരോധികൾ ആരും ഉണ്ടാവുകയില്ല. അവിദ്യായുക്തരായവരോ ഏതെങ്കിലും മതക്കാരനാൽ വഴിതെറ്റിക്കപ്പെട്ടവരോ അറിയുകയും മാനിക്കുകയും ചെയ്യുന്നതുപോലെ ബുദ്ധിമാന്മാർ ചെയ്യരുത്. പകരം ആപ്തർ അഥവാ സത്യമാനികളും സത്യവാദികളും സത്യകാരികളും പരോപകാരികളും പക്ഷപാതരഹിതരുമായ വിദ്വാൻമാർ മാനിക്കുന്നത് പ്രമാണയോഗ്യമാകയാൽ എല്ലാവർക്കും മാന്യവും മാനിക്കാത്തത് അമാന്യവുമായിരിക്കും. വേദാദി സത്യശാസ്ത്രങ്ങളും ബ്രഹ്മാ ഋഷി മുതൽ ജൈമിനി മുനി വരെയുള്ളവരും മാനിച്ചിരുന്ന ഈശ്വരൻ തുടങ്ങിയുള്ളതെല്ലാം എനിക്കും മാന്യമാണ്. അവ സജ്ജനങ്ങളായ മഹാശയന്മാർ സമക്ഷം പ്രകാശിപ്പിച്ചുകൊള്ളട്ടെ. എനിക്ക് മാനിക്കാവുന്നവ ത്രികാലങ്ങളിലും എല്ലാവർക്കും മാന്യമായിരിക്കുന്നതാണെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് നവീന സങ്കല്പങ്ങളോ പുതിയ മതമതാന്തരങ്ങൾ പ്രചരിപ്പിക്കാൻ ഉദ്ദേശമോ ലേശവും ഇല്ല തന്നെ. സത്യമായത് മാനിക്കുക, മാനിപ്പിക്കുക, അസത്യത്തെ ത്യജിക്കുക, ത്യജിപ്പിക്കുക എന്നിവയാണ് എനിക്ക് അഭീഷ്ടം. ഞാൻ പക്ഷപാതിയാണെങ്കിൽ ആര്യാവർത്തത്തിൽ പ്രചരിച്ചിരിക്കുന്ന ഏതെങ്കിലും മതത്തോട് ആഭിമുഖ്യം പുലർത്തും. ആര്യാവർത്തത്തിലോ അന്യത്രയോ ഉള്ള അധർമ്മയുക്തമായവയെ സ്വീകരിക്കുകയോ ധർമ്മയുക്തമായവയെ ത്യജിക്കുകയോ ഇല്ല. അതിന് ആഗ്രഹിക്കുന്നുമില്ല. എന്തെന്നാൽ അത് മനുഷ്യധർമ്മത്തിന് ബാഹ്യമാണ്. മനനശീലത്തോടെ തന്റേതെന്നവണ്ണം അന്യരുടെ സുഖദുഃഖങ്ങളെയും ലാഭനഷ്ടങ്ങളെയും കണക്കാക്കുന്നവനെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അന്യായക്കാരനായ ശക്തനെ ഭയപ്പെടരുത്, എന്നാൽ ധർമാത്മാവായ ദുർബലനെ പോലും പേടിക്കണം എന്നു മാത്രമല്ല, തന്റെ എല്ലാ സാമർഥ്യവും ഉപയോഗിച്ച് ധർമാത്മാക്കളെ അവരെത്രയും അനാഥരോ ദുർബലരോ നിർഗുണരോ ആകട്ടെ രക്ഷിക്കുകയും ഉയർത്തുകയും ഇഷ്ടമാചരിക്കുകയും അധർമ്മികളെ ചക്രവർത്തിമാരോ സനാഥരോ മഹാശക്തരോ ഗുണവാന്മാരോ ആയാലും നശിപ്പിക്കുകയും താഴ്ത്തിക്കെട്ടുകയും അനിഷ്ടമാചരിച്ച് തളർത്തുകയും വേണം. ഇതിൽ എത്ര ദാരുണമായ ദുഃഖമുണ്ടായാലും പ്രാണൻ വെടിയേണ്ടി വന്നാലും മനുഷ്യാനുകൂലമായ ഈ ധർമ്മത്തിൽ നിന്ന് മാറി നിൽക്കരുത്. ഇതിനെപ്പറ്റി ശ്രീമാൻ ഭർത്തൃഹരി മഹാരാജാവും മറ്റും ശ്ലോകം എഴുതിയിട്ടുണ്ട്. ഇവിടെ അത് എഴുതുന്നത് പ്രയോജനപ്പെടും. 1. നിന്ദന്തു നീതി നിപുണായ ദിവാസ്തു വന്തു ലക്ഷ്മീ സമാവിശതു ഗച്ഛതു വായഥേഷ്ടം അദ്യൈവ വാ മരണമസ്തു യുഗാന്തരേവാ ന്യായാത് പഥ പ്രവിചലന്തി പദംന ധീര. ഭർത്തൃഹരി. 2. ന ജാതു കാമാന്ന ഭയാന്ന ലോഭാത് ധർമ്മം ത്യജേ ജീവിതസ്യാപി ഹേതോ ധർമ്മോ നിത്യ സുഖ ദുഃഖേത്വ നിത്യേ ജീവോ നിത്യോ ഹേതുരസ്യത്വ നിത്യ. മഹാഭാരതം. 3. ഏക ഏവ സുഹൃദ്ധർമ്മോ നിധനേ അപ്യനുയാതീയ ശരീരേണ സമം നാശം സർവമന്യഥി ഗച്ഛതി. മനുസ്മൃതി. 4. സത്യമേവ ജയതേ നാനൃതം സത്യേന പന്ഥാ വിദതോ ദേവയാന യേനാ അക്രമം ദൃശയോ ഹ്യാപ്തകാമ യത്ര തത് സത്യസ്യ പരമം വിധാനം. ഉപനിഷത്ത്. 5. നഹി സത്യാത് പരോ ധർമ്മോ നാനൃതാത് പാതകം പരം നഹി സത്യാത് പരം ജ്ഞാനം തസ്മാത് സത്യം സമാചരേത്. ഉപനിഷത്ത്. ഈ മഹാശയന്മാരുടെ ശ്ലോകങ്ങൾക്കനുസൃതമായി എല്ലാം നിശ്ചയിക്കാവുന്നതാണ്. ഇനി ഞാൻ ഓരോന്നായി എൻ്റെ മാന്യതയ്ക്കനുസരിച്ച് സംക്ഷേപിച്ചു വർണ്ണിക്കാം. ഇതിന്റെ വിശേഷ വ്യാഖ്യാനങ്ങൾ ഈ ഗ്രന്ഥത്തിലെ അതാത് സന്ദർഭങ്ങളിൽ ഉണ്ട്. 1. ഈശ്വരൻ, ബ്രഹ്മം, പരമാത്മാവ് തുടങ്ങിയ പേരുകളുള്ള സച്ചിദാനന്ദാദി ലക്ഷണയുക്തവും പവിത്രവുമായ ഗുണകർമ്മ സ്വഭാവങ്ങളുള്ളതും സർവജ്ഞനും ജന്മരഹിതനും അനന്തനും സർവശക്തിമാനും ദയാലുവും ന്യായകാരിയും സൃഷ്ടികർത്താവും ധാരകനും സംഹർത്താവും സർവജീവികൾക്കും കർമാനുസൃതം സത്യന്യായങ്ങളനുസരിച്ച് ഫലം നൽകുന്നതും ലക്ഷണങ്ങളായുള്ളതിനെ സർവേശ്വരൻ എന്നു മാനിക്കുന്നു. 2. ചതുർവേദങ്ങൾ, വിദ്യാധർമ്മയുക്തനായ ഈശ്വരനാൽ പ്രണീതമായ സംഹിതാ മന്ത്രഭാഗം തെറ്റുപറ്റാത്ത സ്വതപ്രമാണമായി മാനിക്കുന്നു. അത് സ്വയം പ്രമാണമാണ്. അതായത് അതിന്റെ പ്രാമാണ്യത്തിന് മറ്റു ഗ്രന്ഥങ്ങളുടെ പ്രാമാണ്യം വേണ്ട. സൂര്യനും വിളക്കും അതാതിന്റെ പ്രകാശത്താൽ സ്വത പ്രകാശമായിരിക്കുംപടി പൃഥിവ്യാദികളെ പ്രകാശിപ്പിക്കും പോലെയാണ് ചതുർവേദങ്ങൾ. ചതുർവേദങ്ങളുടെ ബ്രാഹ്മണങ്ങൾ 6 അംഗങ്ങൾ, 6 ഉപാംഗങ്ങൾ, 4 ഉപവേദങ്ങൾ, 1127 വേദശാഖകൾ അഥവാ വേദവ്യാഖ്യാന രൂപത്തിൽ ബ്രഹ്മാദി മഹർഷികൾ ഉണ്ടാക്കിയ ഗ്രന്ഥങ്ങൾ എന്നിവയെ പരതപ്രമാണമായി, അതായത് വേദാനുകൂലമായ അത്രയും പ്രമാണവും വേദവിരുദ്ധ വചനങ്ങൾ ഉണ്ടെങ്കിൽ അവയെ അപ്രമാണമായും മാനിക്കുന്നു. 3. ധർമാധർമ്മങ്ങൾ. പക്ഷപാതരഹിതമായ ന്യായാചരണവും സത്യഭാഷണാദിയുക്തവും ഈശ്വരാജ്ഞയായ വേദങ്ങൾക്ക് അവിരുദ്ധവും ആയതിനെ ധർമ്മമെന്നും പക്ഷപാത സഹിതവും അന്യായാചരണവും മിഥ്യാഭാഷണവും ഈശ്വരാജ്ഞാഭംഗവും വേദവിരുദ്ധമായതും ഏതോ അതിനെ അധർമ്മമെന്നും മാനിക്കുന്നു. 4. ജീവൻ. ഇച്ഛ, ദ്വേഷം, സുഖം, ദുഃഖം, ജ്ഞാനം മുതലായ ഗുണങ്ങളുള്ളതും അല്പജ്ഞനും നിത്യവും ആയതിനെ ജീവൻ എന്ന് മാനിക്കുന്നു. 5. ജീവനും ഈശ്വരനും സ്വരൂപ വൈധർമ്മ്യങ്ങളാൽ ഭിന്നവും വ്യാപ്യ വ്യാപക ബന്ധം സാധർമ്മ്യം എന്നിവയാൽ അഭിന്നവുമാണ്. അതായത് മൂർത്തിമത്തായ ദ്രവ്യം ആകാശത്തിൽ നിന്ന് അഭിന്നമായി ഇരുന്നതും ഇരിക്കുന്നതും പോലെയും എന്നാൽ ഒരിക്കലും ഒന്നായിട്ടിരുന്നിട്ടില്ലാത്തതും ഇരിക്കാത്തതും പോലെയും ഈശ്വരനും ജീവാത്മാവും വ്യാപ്യ വ്യാപകരും ഉപാസ്യ ഉപാസകരും പിതാപുത്രന്മാരും തുടങ്ങിയ ബന്ധങ്ങളുള്ളവയുമാണെന്ന് മാനിക്കുന്നു. 6. അനാദി വസ്തുക്കൾ. 3 ഉണ്ട്. 1. ഈശ്വരൻ, 2. ജീവാത്മാക്കൾ, 3. പ്രകൃതി അഥവാ ജഗത് കാരണം. ഇവയ്ക്ക് നിത്യം എന്ന പേരുമുണ്ട്. നിത്യവസ്തുക്കളുടെ ഗുണകർമ്മ സ്വഭാവങ്ങളും നിത്യമാണ്. 7. പ്രവാഹത്താൽ അനാദി. സംയോഗത്താൽ ഉണ്ടാകുന്ന ദ്രവ്യഗുണ കർമ്മങ്ങൾ വിയോഗത്തിനു ശേഷം നിലനിൽക്കുന്നില്ല. എന്നാൽ ഏതിനാൽ പ്രഥമ സംയോഗം ഉണ്ടാകുന്നുവോ ആ സാമർഥ്യം അതിൽ അനാദിയാണ്. അതുകൊണ്ട് വീണ്ടും സംയോഗ വിയോഗങ്ങൾ സംഭവിക്കുന്നു. ഇവ 3നെയും പ്രവാഹത്താൽ അനാദിയെന്നു മാനിക്കുന്നു. 8. സൃഷ്ടി. വെവ്വേറെ ദ്രവ്യങ്ങളുടെ ജ്ഞാനപൂർവമുള്ള കൂടിച്ചേർച്ചയിലൂടെ വിവിധ രൂപങ്ങൾ ഉണ്ടാക്കുന്നതിന് സൃഷ്ടി എന്ന് പറയുന്നു. 9. സൃഷ്ടിയുടെ പ്രയോജനം. ഈശ്വരന്റെ സൃഷ്ടി നിമിത്തമായ ഗുണകർമ്മ സ്വഭാവങ്ങൾ സഫലമാകലാണ് സൃഷ്ടിയുടെ പ്രയോജനം. ഒരുവൻ അപരനോട് ചോദിക്കുന്നു, കണ്ണെന്തിന്? കാണാൻ എന്നയാൾ ഉത്തരം പറയുന്നു. ഇതുപോലെ സൃഷ്ടിക്കാൻ ഈശ്വരനുള്ള സാമർഥ്യത്തിന്റെ സാഫല്യം സൃഷ്ടിക്കലിലാണ്. ജീവാത്മാക്കൾക്ക് യഥാതഥാ കർമ്മഫലഭോഗം നൽകൽ മുതലായവയും. 10. സൃഷ്ടി സകർത്തൃകം ആണ്. ഇതിന്റെ കർത്താവ് മുൻപ് പറഞ്ഞ ഈശ്വരനാണ്. എന്തെന്നാൽ സൃഷ്ടിരചന നോക്കാനും ജഡപദാർത്ഥങ്ങൾക്ക് സ്വയം യഥായോഗ്യം ബീജാദികളാകാനുള്ള സാമർഥ്യം ഇല്ലായകയാലും സൃഷ്ടികർത്താവ് കൂടിയേ കഴിയും. 11. ബന്ധനം. നിമിത്തമുള്ളതാണ്, അതായത് അവിദ്യാനിമിത്തം. പാപകർമ്മങ്ങൾ, ഈശ്വരനല്ലാത്തതിന്റെ ആരാധന, അജ്ഞാനം തുടങ്ങിയതെല്ലാം ദുഃഖഫലം നൽകുന്നതാണ്. അതിനാൽ ഇവ ബന്ധനങ്ങളാണ്. ആഗ്രഹമില്ലെങ്കിലും അനുഭവിച്ചേ തീരൂ. 12. മുക്തി. എല്ലാ ദുഃഖങ്ങളിലും നിന്ന് വേർപെട്ട് ബന്ധനരഹിതനായി സർവവ്യാപിയായ ഈശ്വരനിലും അവന്റെ സൃഷ്ടിയിലും സ്വേച്ഛാപൂർവം വിഹരിച്ച് നിയത സമയം വരെ മുക്തിയുടെ ആനന്ദം അനുഭവിച്ച ശേഷം വീണ്ടും സംസാര ബന്ധനത്തിൽ വരിക. 13. മുക്തി സാധനങ്ങൾ. ഈശ്വരോപാസന അഥവാ യോഗാഭ്യാസം, ധർമാനുഷ്ഠാനം, ബ്രഹ്മചര്യത്താൽ വിദ്യാപ്രാപ്തി, ആപ്തവിദ്വാന്മാരുമായി സംസർഗം, സത്യവിദ്യ, സദ്വിചാരം, പുരുഷാർത്ഥം ആദിയായവ. 14. അർത്ഥം. ധർമ്മത്താൽ മാത്രം കൈവരുന്നതാണ്. അധർമ്മത്താൽ സിദ്ധിക്കുന്നതിന് അനർത്ഥം എന്നും പറയുന്നു. 15. കാമം. ധർമ്മം, അർത്ഥം എന്നിവയാൽ കൈവരുന്നത്. 16. വർണ്ണാശ്രമം. ഗുണകർമ്മങ്ങളുടെ യോഗ്യത അനുസരിച്ചാണെന്ന് മാനിക്കുന്നു. 17. രാജാവ്. ശുഭമായ ഗുണകർമ്മ സ്വഭാവത്താൽ വിളങ്ങുന്ന പക്ഷപാതരഹിതനായി ന്യായധർമ്മത്തെ സേവിക്കുന്ന പ്രജകളോട് പിതൃതുല്യം വർത്തിക്കുന്നയാളാണ് രാജാവ്. 18. പ്രജ. പവിത്രമായ ഗുണകർമ്മ സ്വഭാവങ്ങൾ ധാരണം ചെയ്ത് പക്ഷപാതമില്ലാതെ ന്യായധർമ്മങ്ങൾ അനുഷ്ഠിച്ച് രാജാവിന്റെയും ജനങ്ങളുടെയും ഉന്നതി ആഗ്രഹിച്ചുകൊണ്ട് രാജദ്രോഹം ചെയ്യാതെ രാജാവിനോട് പുത്രതുല്യം വർത്തിക്കുന്നയാളാണ് പ്രജ. 19. ന്യായകാരി. ചിന്തിച്ച് അസത്യത്തെ വെടിഞ്ഞ് സത്യത്തെ ഗ്രഹിച്ച് അന്യായകാരികളെ അകറ്റി ന്യായകാരികളെ വർദ്ധിപ്പിച്ച് തനിക്കെന്നവണ്ണം മറ്റുള്ളവരുടെ സുഖം കാക്ഷിക്കുന്നയാളാണ് ന്യായകാരി. അവരെ ഞാൻ മാനിക്കുന്നു. 20. ദേവൻ. വിദ്വാൻമാരാണ് ദേവന്മാർ. അവിദ്വാൻമാർ അസുരരും പാപികൾ രാക്ഷസരും അനാചാരങ്ങൾ ചെയ്യുന്നവൻ പിശാചുക്കളുമാണെന്ന് മാനിക്കുന്നു. 21. ദേവപൂജ. ആ വിദ്വാൻമാർ മാതാവ്, പിതാവ്, ആചാര്യൻ, അതിഥി, ന്യായകാരിയായ രാജാവ്, ധർമാത്മാക്കളായ ജനം, പതിവ്രത, പത്നീവ്രതൻ എന്നിവരെ സത്കരിക്കുന്നതത്രേ ദേവപൂജയെന്ന് പറയുന്നത്. ഇതിനു വിപരീതം അദേവപൂജയും. ഈ വിഗ്രഹങ്ങളെയാണ് പൂജിക്കേണ്ടത്. ശിലാദികളാൽ ഉണ്ടാക്കിയ വിഗ്രഹങ്ങൾ സർവതാ അപൂജ്യമെന്ന് മാനിക്കുന്നു. 22. ശിക്ഷണം. വിദ്യ, സഭ്യത, ധർമാത്മത, ജിതേന്ദ്രിയത മുതലായവ വർദ്ധിപ്പിച്ച് അവിദ്യാദി ദോഷങ്ങളെ വെടിയുന്നതാണ് ശിക്ഷണം. 23. പുരാണം. ബ്രഹ്മാദി ഋഷി നിർമ്മിതമായ ഐതരേയാദി ബ്രാഹ്മണ ഗ്രന്ഥങ്ങളാണ്. അവയ്ക്ക് പുരാണം, ഇതിഹാസം, കൽപ്പം, ഗാഥ, നാരാശംസി എന്നീ പേരുകളും ഉണ്ടെന്ന് മാനിക്കുന്നു. ഭാഗവതാദികളെ മാനിക്കുന്നില്ല. 24. തീർത്ഥം. ദുഃഖസാഗരം കടത്തിവിടുന്ന സത്യഭാഷണം, വിദ്യ, സത്സംഗം, യമാതി യോഗാഭ്യാസം, പുരുഷാർത്ഥം, വിദ്യാദാനം തുടങ്ങിയ ശുഭകർമ്മങ്ങൾ ഇവയെ തീർത്ഥമെന്ന് മാനിക്കുന്നു, തലജലാദികളെയല്ല. 25. പുരുഷാർത്ഥം പ്രാരബ്ധത്തിലുപരി. എന്തെന്നാൽ സഞ്ചിത പ്രാരബ്ധം ഉണ്ടാകുന്നതും ഏത് ശുദ്ധമായാൽ എല്ലാം ശുദ്ധമാകുന്നതും ഏതു തകർന്നാൽ എല്ലാം തകരുന്നതും ആണ് പുരുഷാർത്ഥം. അതിനാൽ പുരുഷാർത്ഥം പ്രാരബ്ധത്തെക്കാൾ മഹത്താണ്. 26. മനുഷ്യൻ. എല്ലാവരോടും യഥായോഗ്യം തന്നോടെന്നവണ്ണം സുഖ ദുഃഖ ലാഭനഷ്ടങ്ങളിൽ വർത്തിക്കുന്നവൻ ശ്രേഷ്ഠൻ, അന്യഥാ വർത്തിക്കുന്നവൻ ചീത്ത എന്ന് മാനിക്കുന്നു. 27. സംസ്കാരം. ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയെ ഉത്തമമാക്കുന്നതേതോ അതാണ് സംസ്കാരം. ഇവ നിഷേകം മുതൽ ശ്മശാനക്രിയ വരെ 16 ഉണ്ട്. ഇവ കർത്തവ്യമാണെന്ന് മാനിക്കുന്നു. ദഹനാനന്തരം മരിച്ചയാളിനു വേണ്ടി ഒന്നും അനുഷ്ഠിക്കേണ്ടതില്ല. 28. യജ്ഞം. വിദ്വാൻമാരുടെ സത്കാരം, ശില്പ രസായന പദാർത്ഥ വിദ്യകൾക്കുപയുക്തമായവ ചെയ്യുക, വിദ്യാദി ശുഭഗുണങ്ങളുടെ ദാനം, അഗ്നിഹോത്രാദികളിൽ വായു, വൃഷ്ടി, ജലം, ഔഷധി മുതലായവയെ ശുദ്ധമാക്കൽ വഴി ജീവികൾക്ക് സൗഖ്യം പകരുക എന്നിവയാണ് യജ്ഞമെന്ന് മാനിക്കുന്നു. 29. ആര്യൻ. ശ്രേഷ്ഠനും ദസ്യു ദുഷ്ടനും പറയുന്ന പേരുകളാണെന്ന് മാനിക്കുന്നു. 30. ആര്യാവർത്തം. ഈ ഭൂഭാഗത്തിന് ഈ പേര് വന്നത് ആദ്യ സൃഷ്ടി മുതൽ ആര്യന്മാർ ഈ ഭാഗത്തെ അധിവസിക്കുന്നതിനാലാണ്. എന്നാൽ ഇതിന്റെ അതിര് വടക്ക് ഹിമാലയവും തെക്ക് വിന്ധ്യാചലവും പടിഞ്ഞാറ് അട്ടക് നദിയും കിഴക്ക് ബ്രഹ്മപുത്രയുമാണ്. ഈ 4 അതിർത്തിക്കുള്ളിലുള്ള ദേശത്തിനെ ആര്യാവർത്തം എന്ന് പറയുന്നു. ഇതിൽ സദാ വസിക്കുന്നവരെ ആര്യന്മാരെന്നും പറയുന്നു. 31. ആചാര്യൻ. സംഗോപാംഗം വേദവിദ്യ പഠിപ്പിച്ച് സത്യാചാരം ആഗ്രഹിച്ച് മിഥ്യാചാരം ത്യജിപ്പിക്കുന്നയാളാണ് ആചാര്യൻ. 32. ശിഷ്യൻ. സത്യശിക്ഷണവും വിദ്യയും ഗ്രഹിക്കാൻ യോഗ്യനായ ധർമാത്മാവും വിദ്യാഗ്രഹണത്തിന് ഇച്ഛയുള്ളയാളും ആചാര്യനെ പ്രിയം ചെയ്യുന്നയാളുമാണ് ശിഷ്യൻ. 33. ഗുരു. മാതാവും പിതാവും സത്യം ഗ്രഹിച്ച് അസത്യത്തെ ത്യജിപ്പിക്കുന്നയാളാണ് ഗുരു. 34. പുരോഹിതൻ. യജമാനന് ഹിതകാരമായ സത്യത്തെ ഉപദേശിക്കുന്നയാൾ. 35. ഉപാധ്യായൻ. വേദഭാഗമോ വേദാംഗമോ പഠിപ്പിക്കുന്നയാൾ. 36. ശിഷ്ടാചാരം. ധർമാചരണപൂർവം ബ്രഹ്മചര്യത്തോടെ വിദ്യ അഭ്യസിച്ച് പ്രത്യക്ഷാദി പ്രമാണങ്ങളാൽ സത്യവും അസത്യവും നിർണയിച്ച് സത്യം ഗ്രഹിക്കുകയും അസത്യം പരിത്യജിക്കുകയും ചെയ്യുന്നതാണ് ശിഷ്ടാചാരം. ഇത് ചെയ്യുന്നയാളാണ് ശിഷ്ടൻ. 37. അഷ്ടപ്രമാണങ്ങൾ. പ്രത്യക്ഷം മുതലായ 8 പ്രമാണങ്ങൾ മാനിക്കുന്നു. 38. ആപ്തൻ. യാഥാർത്ഥ്യം പറയുന്ന ധർമാത്മാവായ സർവരുടെയും സുഖത്തിനായി യത്നിക്കുന്നയാളാണ് ആപ്തൻ. 39. പരീക്ഷ. 5 പ്രകാരത്തിലുണ്ട്. 1. ഈശ്വരൻ. ഈശ്വരന്റെ ഗുണകർമ്മ സ്വഭാവങ്ങളും വേദവിദ്യയും. 2. പ്രത്യക്ഷാദി 8 പ്രമാണങ്ങൾ. 3. സൃഷ്ടിക്രമം. 4. ആപ്തന്മാരുടെ പെരുമാറ്റം. 5. സ്വന്തം ആത്മാവിന്റെ പവിത്രത. വിദ്യ ഈ 5 പരീക്ഷകളാൽ സത്യാസത്യം നിർണയിച്ച് സത്യത്തെ ഗ്രഹിക്കുകയും അസത്യത്തെ പരിത്യജിക്കുകയും വേണം. 40. പരോപകാരം. മനുഷ്യന്റെ ദുഷ്ടാചാര ദുഃഖങ്ങൾ വിട്ടകലുകയും ശ്രേഷ്ഠാചാരവും സുഖവും വർദ്ധിക്കുകയും ചെയ്യുന്നതിന് പ്രവർത്തിക്കുന്നതാണ് പരോപകാരം. 41. സ്വതന്ത്രവും പരതന്ത്രവും. ജീവൻ തന്റെ കർമ്മങ്ങളിൽ സ്വതന്ത്രവും കർമ്മഫലം അനുഭവിക്കുന്നതിൽ ഈശ്വരന്റെ വ്യവസ്ഥയാൽ പരതന്ത്രവുമാണ്. അതുപോലെ ഈശ്വരൻ തന്റെ സത്യാചാരാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ സ്വതന്ത്രനാകുന്നു. 42. സ്വർഗം. സുഖവിശേഷ ഭോഗവും അതിനുതകുന്ന സാമഗ്രികളുടെ പ്രാപ്തിയുമാണ് സ്വർഗം. 43. നരകം. ദുഃഖവിശേഷ ഭോഗവും അതിനുതകുന്ന സാമഗ്രികളുടെ പ്രാപ്തിയുമാണ് നരകം. 44. ജന്മം. ശരീരം ധരിച്ച് പ്രകടമാക്കുന്നതാണ് ജന്മം. ഇത് പൂർവം, പരം, മധ്യം എന്ന് 3 പ്രകാരത്തിലുണ്ട്. 45. ജന്മം, മൃത്യു. ശരീരത്തിന്റെ സംയോഗം ജന്മവും വിയോഗം മാത്രം മൃത്യുവുമാണ്. 46. വിവാഹം. നിയമപൂർവം പ്രസിദ്ധമാക്കി സ്വന്തം ഇച്ഛയാൽ പാണിഗ്രഹണം ചെയ്യുന്നതാണ് വിവാഹം. 47. നിയോഗം. വിവാഹത്തിനു ശേഷം പതിയോ പത്നിയോ മരിക്കുകയോ ചെയ്യുന്ന വിയോഗത്തിലോ അഥവാ നപുംസകത്വാദി സ്ഥിര രോഗത്തിലോ സ്ത്രീയോ പുരുഷനോ ആപ്തകാലത്തിൽ സ്വവർണത്തിലെയോ തന്റേതിനേക്കാൾ ഉത്തമ വർണ്ണത്തിലെയോ സ്ത്രീയോടോ പുരുഷനോടോ ചേർന്ന് സന്തത്യുൽപാദനം നടത്തുന്നതാണ് നിയോഗം. 48. സ്തുതി. ഗുണകീർത്തനമോ ശ്രവണമോ ജ്ഞാനമോ ആണ്. ഇതിന്റെ ഫലം പ്രീതിയും മറ്റുമാണ്. 49. പ്രാർത്ഥന. സ്വസാമർഥ്യത്തിനു പുറമെ ഈശ്വരനെ സംബന്ധിച്ച വിജ്ഞാനാദികൾ ലഭിക്കുവാൻ ഈശ്വരനോട് അപേക്ഷിക്കുന്നത്. ഇതിനു ഫലം ദുരഭിമാന നാശവും മറ്റുമാണ്. 50. ഉപാസന. ഈശ്വരന്റെ ഗുണകർമ്മ സ്വഭാവങ്ങൾ പവിത്രമാകയാൽ തന്റേതും അപ്രകാരമാക്കണം. ഈശ്വരനെ സർവവ്യാപകനായും തന്നിൽ ഈശ്വരൻ വ്യാപിച്ചിരിക്കുന്നെന്നും ഗ്രഹിച്ച് ഈശ്വര സമീപം നാമും നമ്മുടെ ഈശ്വരനും ഉണ്ടെന്ന് യോഗാഭ്യാസത്താൽ സാക്ഷാത്കരിക്കുന്നതാണ് ഉപാസന. ഇതിന് ജ്ഞാനോന്നതിയും മറ്റുമാണ് ഫലം. 51. സഗുണ നിർഗുണ സ്തുതി പ്രാർത്ഥനോപാസന. ഈശ്വരനിലുള്ള ഗുണങ്ങൾ അറിഞ്ഞ് അവയാൽ യുക്തനെന്നും ഇല്ലാത്തവയറിഞ്ഞ് അവയില്ലാത്തവനെന്നും അറിഞ്ഞ് കീർത്തിക്കുന്നതാണ് സഗുണ നിർഗുണ സ്തുതി. ശുഭഗുണങ്ങൾ ഗ്രഹിക്കാൻ ഈശ്വരനോട് ഇച്ഛിക്കുന്നതും ദോഷങ്ങൾ ത്യജിക്കാൻ ഈശ്വരനോട് സഹായം ആശ്രയിക്കുന്നതുമാണ് സഗുണ നിർഗുണ പ്രാർത്ഥന. എല്ലാ ഗുണങ്ങളുള്ളതും സർവദോഷങ്ങളാൽ രഹിതനും ആയതാണ് ഈശ്വരൻ എന്നറിഞ്ഞ് സ്വന്തം ആത്മാവിനെ അവനും അവന്റെ ആജ്ഞയ്ക്കുമായി സമർപ്പിക്കുന്നതാണ് സഗുണ നിർഗുണോപാസന. ഈ സിദ്ധാന്തങ്ങൾ എന്റെ ഗ്രന്ഥങ്ങളിൽ അവിടവിടെ കാണാം. സംക്ഷേപത്തിൽ സ്വസിദ്ധാന്തം വെളിവാക്കി. ഇതിന്റെ വിശേഷ വ്യാഖ്യാനം ഈ സത്യാർത്ഥ പ്രകാശത്തിന്റെ പ്രകരണങ്ങളിലും വേദപര്യടനം അഥവാ ഋഗ്വേദാദി ഭാഷ്യഭൂമിക മുതലായ ഗ്രന്ഥങ്ങളിലുമുണ്ട്. എല്ലാവർക്കും മാന്യമായ കാര്യങ്ങൾ മാനിക്കുന്നു. അതായത് സത്യം പറയണമെന്നത് എല്ലാവർക്കും നല്ലതും മാന്യവുമാണ്. കള്ളം പറയുന്നത് ചീത്തയും. ഇവ ഞാൻ സ്വീകരിക്കുന്നു. മതമതാന്തരങ്ങളുടെ പരസ്പര വിരുദ്ധ ലഹളയിൽ എനിക്ക് പ്രസന്നതയില്ല. എന്തെന്നാൽ ഈ മതപ്രചാരകരാണ് അവരവരുടെ മതം പ്രചരിപ്പിച്ച് മനുഷ്യനെ കുടുക്കി പരസ്പരം ശത്രുക്കളാക്കിയത്. ഇതിനെ എതിർത്ത് സർവസത്യത്തിനെ പ്രചരിപ്പിച്ച് ഏവരെയും ഐക്യമത്യത്തിലാക്കി ദ്വേഷം വെടിയിച്ച് പരസ്പരം ദൃഢമായ പ്രതീതി ഉള്ളവരാക്കി എല്ലാവരും എല്ലാവർക്കും സുഖലാഭങ്ങൾ എത്തിച്ചു കൊടുപ്പിക്കുന്നതിനു വേണ്ടിയാണ് എന്റെ പരിശ്രമങ്ങളും അഭിപ്രായങ്ങളും. സർവശക്തിമാനായ ഈശ്വരന്റെ കൃപയും സഹായവും ആപ്തപുരുഷന്മാരുടെ സഹാനുഭൂതിയും കൊണ്ട് ഈ സിദ്ധാന്തങ്ങൾ ഭൂമിയിലെങ്ങും ശീഘ്രം പ്രവൃത്തമാകട്ടെ. അങ്ങനെ ഏവരും സഹജമായി ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സിദ്ധമാക്കി സദാ ഉന്നതിയും ആനന്ദവും പ്രാപിക്കട്ടെ. ഇതാണെന്റെ മുഖ്യ ലക്ഷ്യം. ബുദ്ധിമാന്മാരോട് അധികം എന്തു വിസ്തരിക്കാൻ. ഓം ശന്നോ മിത്രശം വരുണ ശന്നോ ഭവത്വര്യമ ശന്ന ഇന്ദ്രോ ബൃഹസ്പതി ശന്നോ വിഷ്ണുരുരുക്രമ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മവാദിഷം ഋതമവാദിഷം സത്യമവാദിഷം തന്മാമാവീത്തദ്വക്താരമാവീത് ആവീന്മാം ആവീതദ്വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീമദ് പരമഹംസ പരിവ്രാജകാചാര്യനും പരമവിദ്വാനുമായ ശ്രീ വിരജാനന്ദ സരസ്വതി സ്വാമികളുടെ ശിഷ്യനായ ശ്രീമദ് ദയാനന്ദ സരസ്വതി സ്വാമികളാൽ വിരചിതമായ സമന്ത വ്യാമന്തവ്യ സിദ്ധാന്തങ്ങളാൽ സമന്വിതമായ സുപ്രമാണയുക്തവും സുഭാഷാവിഭൂഷിതവുമായ സത്യാർത്ഥ പ്രകാശം എന്ന ഈ ഗ്രന്ഥം സമ്പൂർണം. സത്യാർത്ഥ പ്രകാശത്തിന്റെ ഈ മലയാള തർജ്ജിമ ടിപ്പണി അനുബന്ധങ്ങൾ സഹിതം ചെയ്തത് ഹിസാർ ദയാനന്ദ ബ്രാഹ്മ മഹാവിദ്യാലയത്തിലെ പ്രഥമ കേരളീയ സ്നാതകനും വൈദിക യതി മണ്ഡലം ആചാര്യബിരുദം സമ്മാനിച്ചയാളുമായ നരേന്ദ്രഭൂഷനാണ്.